മികച്ച ഗാനത്തിലുള്ള ഓസ്കാർ പുരസ്കാരം സ്വന്തമാക്കിയ ആർ 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 സിനിമയിലെ നാട്ടുനാട്ടു എന്ന ഗാനത്തിന് പിന്നിലുള്ള കൊട്ടാരവും പരിസരവും എല്ലാവരുടെയും ശ്രദ്ധയും മുടക്കിയിട്ടുണ്ടാവും യുക്രൈൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ് ആ കൊട്ടാരം നമ്മുടെ രാഷ്ട്രപതി ഭവൻ പോലെ പേര് മാരിൻസ്കി പാലസ് നാട്ടുനാട്ടു ഗാനത്തിന്റെ ചിത്രീകരണം നടന്നത് യുക്രൈൻ തലസ്ഥാനമായ കീവിലുള്ള ഈ കൊട്ടാരത്തിന് മുൻപിലായിരുന്നു നിപ്രോ നദിക്കരയിലാണ് കൊട്ടാരം പണി കഴിപ്പിച്ചിട്ടുള്ളത് യുക്രൈൻ പാർലമെന്റായ വെർഗോവാന റാൻഡയോട് ചേർന്നാണ് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ആർ ആർ എന്ന സിനിമയുടെ പ്രധാന ഷൂട്ടിംഗ് ലൊക്കേഷൻ ഹൈദരാബാദ് ആയിരുന്നു നാട്ടുനാട്ടു ഗാനവും ഇന്ത്യയിൽ തന്നെ ചിത്രീകരിക്കാനാണ് തീരുമാനിച്ചിരുന്നത് എന്നാൽ മഴ മൂലം മറ്റൊരിടത്ത് ചിത്രീകരിക്കാൻ സംവിധായകൻ എസ് എസ് രാജമൌലി ആലോചിച്ചു അങ്ങനെയാണ് മാലിൻസ്കി പാലസ് രംഗത്ത് വരുന്നത് ഷൂട്ടിംഗിനായി കൊട്ടാരവും പരിസരവും നൽകാൻ യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി സമ്മതം നൽകി മുൻപ് സിനിമ ടെലിവിഷൻ താരമായിരുന്ന വ്യക്തിയാണ് പ്രസിഡന്റ് സെലസ്കി രണ്ടായിരത്തി ിലാണ് കൊട്ടാരവും പരിസരവും ലൊക്കേഷൻ ആയത് ഏതാനും മാസങ്ങൾക്കുശേഷം റഷ്യ യുക്രൈനുമേൽ ആക്രമണം തുടങ്ങി മാലിൻസ്കി കൊട്ടാരത്തിന് ഇരുന്നൂറ്റി എഴുപത് വർഷത്തെ ചരിത്രമുണ്ട് പാരമ്പര്യവും പ്രൗഢിയും സൗന്ദര്യവും തുളുമ്പുന്ന ബറോക് ശൈലിയിലാണ് രൂപകൽപ്പന പതിനേഴാം നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന പിന്നീട് യൂറോപ്പിൽ ആകമാനം പടരുകയും ചെയ്ത നിർമ്മാണ രീതിയാണ് ബെറോക് ശൈലി ആയിരത്തി എഴുന്നൂറ്റി സർ സർച്ച് അക്രവർത്തിയായിരുന്ന പെട്രോവാനയാണ് കൊട്ടാരം എന്ന ആശയം മുന്നോട്ട് പ്രാഥമിക രൂപകൽപ്പന ഇറ്റാലിയൻ വാസ്തുവിദഗ്ധൻ ഫ്രാൻസിസ്കോ രാസി തയ്യാറാക്കി അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇവാൻ നേതൃത്വത്തിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ടിൽ പണി പൂർത്തിയായി അന്ത്യത്തോടെ അത് ഗവർണർ ജനറലിന്റെ ഔദ്യോഗിക വസതിയായി മാറി പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുണ്ടായ അഗ്നിബാധയിൽ കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചു തുടർന്ന് അമ്പത് വർഷം അടഞ്ഞുകിടുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ അലക്സാണ്ടർ രണ്ടാമൻ ചക്രവർത്തി അറ്റകുറ്റപ്പണികൾ നടത്തി താമസയോഗ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ രാജകുടുംബത്തിൽ നിന്നുള്ള വിരുന്നുകാർക്കായി തുറന്നുകൊടുത്തു റഷ്യൻ ആഭ്യന്തര യുദ്ധ കാലത്ത് കീവിലെ സോവിയൽ റവല്യൂഷണറി കമ്മിറ്റിയുടെ ആസ്ഥാനമായി മാറി രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഈ കൊട്ടാരത്തിന് കേടുപാടുകൾ സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ ഒടുവിൽ പുനർനിർമ്മാണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കൊട്ടാരം വീണ്ടും മനോഹരമാക്കി ഇന്നത്തെ രൂപത്തിലാക്കി അഞ്ച് പോയിന്റ് അഞ്ച് ഏക്കർ നിറഞ്ഞു നിൽക്കുന്ന കൊട്ടാരവും പാർക്കും രണ്ട് നിലകളിലായി ആകെ എൺപത്തി മുറികൾ താഴത്തെ നിലയിൽ അമ്പത്തി അഞ്ച് മുറികളും മുകളിൽ ഇരുപത്തി ആറ് മുറികളും റഷ്യ ഉക്രൈൻ മറ്റ് വിദേശ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരുടെ പെയിന്റിംഗുകളും ചുവർ ചിത്രങ്ങളും കെട്ടിടത്തിനകത്തുണ്ട് കൊട്ടാരത്തിനോട് ചേർന്നുള്ള ഉദ്യാനത്തിൽ നിരവധി ചരിത്ര സ്മാരകങ്ങൾ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതി എന്നതിലുപരി മാലിൻസ്കി കൊട്ടാരം വാർത്തകളിൽ നിറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റഷ്യ യുക്രൈനിലേക്കുള്ള കടന്നുകയറ്റത്തോടെയാണ് റഷ്യൻ ആക്രമണത്തിൽ ഏതു നിമിഷവും കൊട്ടാരം തകർക്കപ്പെടാം എന്ന് ലോകം കരുതിയിരുന്നു എന്നാൽ കീവിലുള്ള പല കെട്ടിടങ്ങളും റഷ്യയുടെ മിസൈൽ ആക്രമണത്തിൽ തകർന്നെങ്കിലും കൊട്ടാരവും പരിസരവും പ്രദേശങ്ങളും സുരക്ഷിതമായി നിലനിൽക്കുന്നു യുക്രൈൻ പ്രസിഡന്റിനെ സന്ദർശിക്കുന്ന രാഷ്ട്ര തലവന്മാർ മിക്കവരും മാലിൻസ്കി കൊട്ടാരത്തിലാണ് ആതിഥ്യം സ്വീകരിക്കുന്നത് റഷ്യൻ ആക്രമണത്തിന്റെ ഒന്നാം വാർഷികത്തിന് മുന്നോടിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപതിന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ യുക്രൈനിലെ മിന്നൽ സന്ദർശനം വാർത്തകളിൽ നിറഞ്ഞിരുന്നുണ്ട് അമേരിക്ക ഒപ്പമുണ്ടാകുമെന്ന് യുക്രൈൻ പ്രസിഡന്റിന് ബൈഡൻ ഉറപ്പു കൊടുത്തതും ഈ കൊട്ടാരത്തിൽ വെച്ച് പണ്ട് ബിൽ ക്ലിന്റനും ഇവിടെ അതിഥിയായി എത്തിയിരുന്നു ഇതുകൂടാതെ ബ്രിട്ടൻ കാനഡ ജർമ്മനി ഫ്രാൻസ് ഇറ്റലി പോളണ്ട് സ്ലോ ിയ ചെക്ക് റിപ്പബ്ലിക് തുടങ്ങിയ രാജ്യങ്ങളുടെ ഭരണാധികാരിമാർ നേരത്തെ യുക്രൈൻ സന്ദർശിച്ച് പിന്തുണ അറിയിച്ചിരുന്നു